കാനൻലോ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് സ്ഥൈര്യലമനം എന്ന കൂതാശയുടെ കാർമികനെക്കുറിച്ചാണ്. പൗരസ്ത്യ സഭയിലും ലത്തീൻ സഭയിലും ഈ കാർമികനെക്കുറിച്ച് വ്യത്യസ്തമായ നിയമമാണ് സഭയിലുള്ളത്. പൗരസ്ത്യ സഭകൾക്കാണെങ്കിൽ പുരോഹിതനാണ് സ്ഥൈര്യലമനം എന്ന കൂതാശയുടെ കാർമികൻ. പുരോഹിതനെന്ന് പറയുമ്പോൾ മെത്രാന്മാരും വൈദികരും. ലത്തീൻ സഭാ നിയമം 822 മുതൽ 888 വരെയാണ് സ്ഥൈര്യലമനം എന്ന കൂതാശയുടെ കാർമികനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആ നിയമമനുസരിച്ച് സ്ഥൈര്യലമനം എന്ന കൂതാശയുടെ സാധാരണയായ കാർമികൻ മെത്രാനാണ്. അപ്പോൾ ഇതുകൂടാതെ മറ്റ് രണ്ട് ഗണത്തിൽപ്പെട്ടവരും കാർമികരായിട്ട് വരാറുണ്ട്. ഒന്ന്, മെത്രാന് തുല്യ പദവി വഹിക്കുന്ന മറ്റു വ്യക്തികൾ, അതായത് മറ്റു വൈദികർ, ഉദാഹരണത്തിന് രൂപത അഡ്മിനിസ്ട്രേറ്റർ. രണ്ടാമതായിട്ട് അഡൾട്ട് ബാപ്റ്റിസം, അതായത് മുതിർന്നവർക്ക് ജ്ഞാനസ്നാനം നൽകാൻ അധികാരമുള്ള വൈദികർ. അപ്പോൾ മുതിർന്നവർക്ക് ജ്ഞാനസ്നാനം നൽകാൻ അധികാരമുള്ള വൈദികർ രണ്ട് ഗണത്തിൽപ്പെട്ടവരാണ്. ഒന്ന്, ഇടവക വികാരിമാരും വിശ്വാസികളുടെ അജപാലന ചുമതലയുള്ളവരും. എന്നാൽ അവർക്ക് 7 വയസ്സ് കഴിഞ്ഞ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ജ്ഞാനസ്നാനത്തോടൊപ്പം സ്ഥൈര്യലേപനം നൽകാനായിട്ട് കഴിയുകയുള്ളൂ. അഡൾട്ട് ബാപ്റ്റിസം ആരംഭിക്കുന്നത് 7 വയസ്സ് മുതലാണ്. അപ്പോൾ 7 വയസ്സ് മുതൽ ഏത് പ്രായം വരെയുള്ളവർക്ക് ജ്ഞാനസ്നാനം നൽകാനായിട്ട്, സ്ഥൈര്യലേപനം നൽകാനായിട്ട് പ്രത്യേകം ചുമതലപ്പെട്ട വൈദികരുണ്ടെങ്കിൽ അവർക്ക് സ്ഥൈര്യലേപനം നൽകുന്നതിന് തടസ്സമില്ല. ഇതുകൂടാതെ മൂന്നാമതൊരു കാറ്റഗറി എന്ന് പറയുന്നത് മരണാസന്ന അവസ്ഥയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഏത് വിശ്വാസിയെയും സ്ഥൈര്യലേപനം നൽകാനായിട്ട് എല്ലാ വൈദികർക്കും അധികാരമുണ്ട്.